بسم الله الرحمن الرحيم. الحمد لله رب العالمين، الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ല മനുഷ്യരായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് നമ്മളുള്ളത്. മാർച്ച് 8 രണ്ട് ദിവസം മുമ്പ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുന്നുണ്ടായി. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ദിനം, വുമൻസ് ഡേ, ലേഡീസ്, സ്ത്രീകളുടെ ഒരു ദിവസം അതാഘോഷിക്കുന്നുണ്ടായി. അപ്പോൾ ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ടി വി ചാനലുകളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ ട്വിറ്റർ, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലുമൊക്കെ ധാരാളം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. പ്രിയമുള്ളവരെ, അപ്പം അതിൽ പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവർക്ക് ലഭിക്കേണ്ടുന്ന അവരുടെ റൈറ്റുകൾ, അവകാശങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ്, സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന സുരക്ഷ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ലോകത്ത് ഇതിങ്ങനെ കൊണ്ടാടുമ്പോൾ, ഒരു തലക്കിൽ ഇങ്ങനെ കൊണ്ടാടുന്നു ഇത്തരം ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ, മറുഭാഗത്ത് സ്ത്രീകൾ അങ്ങേറ്റം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ, ലോകത്ത് പല ഭാഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പൊക്കെ പത്രം എടുത്ത് നോക്കിയാൽ ആളുകൾ പറയുകയാണ്, പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേജിൽ മരണം അല്ല ചരമം എന്ന് പറഞ്ഞാൽ ഇന്ന ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മരിച്ച്. എന്നാൽ ഇപ്പം ഇന്നൊക്കെ ആളുകൾ പറയുന്നത് ഒരു പേജ് കംപ്ലീറ്റ് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അതിൽ പിഞ്ചു കുട്ടി മുതൽ മൂന്നിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ 70, 75, 80 വയസ്സായ വൃദ്ധരായ സ്ത്രീകളെപ്പോലും ആക്രമിക്കുന്ന വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ പാലക്കാട്, തമിഴ്നാട്, കേരളത്തിൻ്റെ അതിർത്തി വളയാർ എന്ന് പറയും, അവിടെ ചെറിയ രണ്ട് കുട്ടികൾ, 7 വയസ്സ് 10 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ആക്രമണങ്ങൾക്ക് വിധേയമായവർ അവസാനം കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു പിന്നെ നിങ്ങൾ കേട്ട് കാണും, ഒരു വൈദികൻ, ഒരു ഫാദർ, ഈ ക്രിസ്ത്യാനികളുടെ ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ എന്ന് പറയുന്ന, അങ്ങനെയുള്ള എത്രയോ അവരുടെ ഇതനുസരിച്ച് വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം
ഇതുപോലെ ആക്രമിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അത് വലിയ പ്രശ്നമായി. പക്ഷേ ഈ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടുന്ന ആളുകൾ, സ്ത്രീകൾക്ക് താങ്ങും തണലും കൊടുക്കേണ്ടുന്ന ആളുകൾ, സുരക്ഷ കൊടുക്കേണ്ടുന്ന ആളുകൾ തന്നെ അവരെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഉണ്ടായേക്കാം. നമ്മൾ ഏതെങ്കിലും പിന്നെ മതക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗക്കാർ മാത്രമാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നമ്മൾ എതിർക്കാണ്. ആരായാലും അങ്ങനെ ആക്രമിക്കപ്പെട്ടുകൂടാ, ഒരു സ്ത്രീയുടെ അഭിമാനവും പിച്ചി ചീന്തപ്പെട്ടുകൂടാ, എല്ലാവർക്കും മാനാഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഒരു സ്ത്രീക്ക് സ്കൂളിൽ പോകാൻ, ഒരു സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ പോകാൻ, ഒരു സ്ത്രീക്ക് കോളേജിൽ പോകാൻ, ഒരു സ്ത്രീക്ക് ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലോ അതല്ല എങ്കിൽ വേറെന്തെങ്കിലും ഓഫീസിലൊക്കെ പോകാൻ, അവൾക്ക് അവളുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ, റോഡ് സൈഡിലൂടെ നടന്നു പോകാൻ, ഇതൊക്കെ സ്വാതന്ത്ര്യം വേണം. ആരും ആക്രമിച്ചുകൂടാ, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. ഇസ്ലാം, ഇപ്പം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, അൽഹംദുലില്ലാ, നമുക്കൊക്കെ അള്ളാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മുസ്ലിമായി എന്നുള്ളത് തന്നെയാണ്. മറ്റെന്തുണ്ടായിട്ടും മുസ്ലിമല്ല എങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ള കലിമത്ത് അത് അടിയുറച്ച് വിശ്വസിച്ചു, അത് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി അത് നാവുകൊണ്ട് നമ്മൾ വെളിവാക്കി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ല കാലഘട്ടം ആണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചിട്ടുള്ളത്. നബിക്ക് 40-ാമത്തെ വയസ്സിലാണ് വഹ്യ കിട്ടുന്നത്. 40-ാമത്തെ വയസ്സിൽ മക്കയ്ക്കടുത്തിട്ടുള്ള, മക്കയുടെ അടുത്തുള്ള ജബലുന്നൂർ എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ ഉള്ള ഹിറാ ഗുഹ, ഗാറു ഹിറ എന്ന് പറയുന്ന ഹിറാ ഗുഹ, അവിടെയൊക്കെ പോയിട്ടുണ്ടാകും പല ആളുകളും നമ്മളൊക്കെ. അത് ആ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നുള്ള ആയത്തുകൾ അവതരിക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ നബി എപ്പോഴാണ് മരിക്കുന്നത്? 63-ാമത്തെ വയസ്സിലാണ് നബി 63-ാമത്തെ വയസ്സിലാണ് മരിക്കുക. അപ്പോൾ 40 മുതൽ 23 കൊല്ല കാലഘട്ടം, 63 വയസ്സാകുന്നവരെ, ആ 23 കൊല്ല കാലഘട്ടത്തിനിടക്ക് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഒരുപാട് സംഗതികൾ. നബി വരുമ്പോൾ മക്കയിലുള്ള ആളുകൾ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളുകളായിരുന്നു. നബി വരുന്നതിന് മുമ്പേ, നബി ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിന് പറയുക ജാഹിലിയ കാലഘട്ടം എന്ന് പറയുക. ഇംഗ്ലീഷിൽ ഡാർക്ക് ഏജ് എന്ന് പറയും, ഇരുണ്ട യുഗം, കറുത്ത ഇരുണ്ട യുഗം എന്ന് പറയും, അന്ധകാരത്തിൻ്റെ കാലം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആളുകൾ എന്താണ്, മൂക്കറ്റം മദ്യപിക്കുക, അത് മകനെന്നോ പിതാവെന്നോ വ്യത്യാസമില്ല, മൂക്കറ്റം മദ്യപിക്കുക. മരിച്ചാൽ പോലും, ഒരാൾ മരിച്ചാൽ പോലും കബറടക്കം ചെയ്യുമ്പോൾ, കുഴിച്ചിടുമ്പോൾ, ബോഡി കുഴിച്ചിടുമ്പോൾ അതിന് മുകളിൽ ഒരു മുന്തിരിവള്ളി കുഴിച്ചിടണം എന്ന് വസീയത്ത് ചെയ്യുക. എന്തിനാണത്? ആ മുന്തിരിയിൽ നിന്നാണ് അന്ന് കള്ളുണ്ടാക്കിയിരുന്നത്, അപ്പോൾ അതിൻ്റെ നീര് കിട്ടട്ടെ എന്നുള്ള ഒരു ധാരണയിൽ. സ്ത്രീകളൊക്കെ, സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ല, നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് കഅബ തവാഫ് ചെയ്തിരുന്നാണ് പറയുന്നത്. പരിശുദ്ധ കഅബാലയം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ആണും പെണ്ണും ആ കഅബാലയം തവാഫ് ചെയ്തിരുന്നു. എങ്ങനെ? ഉരിയാൻ, നഗ്നരായിട്ട്.
നഗ്നർ എന്ന് പറഞ്ഞർത്ഥം വസ്ത്രമില്ലാതെ. അന്ന് സ്ത്രീക്കൊരു വലി ഉണ്ടായിരുന്നില്ല. അടിക്കുക, എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാൽ അടിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടുക. ഒരു കുഴി ഇങ്ങനെ ഉണ്ടാക്കുക, മണ്ണിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ആ കുട്ടിയെ കൊണ്ടുപോയി തള്ളുക. എങ്ങനെ? കൊല്ലാതെ, ജീവനോടെ. കൊന്നു കുഴിച്ചു മൂടുകയല്ല, കൊല്ലാതെ കുഴിച്ചു മൂടുക. അങ്ങനെയൊക്കെയുള്ള ആ ഖുർആൻ തന്നെ പറയുന്നതാ, പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്. പെൺകുട്ടിയാണ് ആർക്കെങ്കിലും ജന്മം കൊണ്ടതെങ്കിൽ, ഒരാളുടെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ്, അപ്പം എല്ലാവരുടെ മുഖവും കറുക്കും. എന്നിട്ട് ഇവനെന്തോ അയിബുണ്ട്, ഇവനെന്തോ അവലക്ഷണുണ്ട്, ശകുനുണ്ട് എന്നൊക്കെ വിശ്വസിച്ചൊരു കാലഘട്ടമാണ്. അവർ വല്ലാത്ത വിഷമത്തിലും കോപത്തിലും ഒക്കെ ആയിരുന്നു പെൺകുട്ടി ജനിച്ചാൽ. അപ്പോൾ ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും നിലയും വിലയുമില്ലാത്ത കാലഘട്ടം. ശരിക്ക് വസ്ത്രം ധരിക്കുവാനോ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമോ, അതല്ല എങ്കിൽ അവർക്ക് സ്വത്തവകാശമോ, ഇങ്ങനെ സ്ത്രീയുടെ ഒരു പദവിയൊന്നുമില്ല. ഒരാൾക്ക് എത്രയും കല്യാണം കഴിക്കാം, ഒരു പരിധിയൊന്നുമില്ല ജാഹ്ലിയ കാലഘട്ടത്തിൽ. എന്നിട്ടോ ഒരു സ്ത്രീക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഭാര്യക്കും ഭർത്താവിനും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു കാല ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവളെ തൊലാക്ക് ചെയ്യൂല. തൊലാക്ക് ചെയ്താലല്ലേ ആ സ്ത്രീക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് അവളുടെ വീട്ടിൽ പോയി ജീവിക്കാനോ ഒക്കെ കഴിയുള്ളൂ. ഇത് തൊലാക്ക് ചെയ്യൂല, നല്ല രൂപത്തിൽ കൊണ്ട് നടക്കൂല. ആ രൂപത്തിൽ സ്ത്രീകളൊട്ട് പീഡിപ്പിക്കുക, ആക്രമിക്കുക, അവരെ അങ്ങേയറ്റം ചവിട്ടിത്താഴ്ത്തുക, അതായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. മഹാനായ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് തൻ്റെ 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയോട് നടത്തുന്ന ഒരു വസീയത്തുണ്ട്. നബി ദുനിയാവെന്ന് വിടപറഞ്ഞു പോവുക, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി പോവുക, ആ വഫാത്താകുന്നതിന് മുമ്പ് നൽകുന്ന ഒരുപാട് വസീയത്തുകൾ, ഉപദേശങ്ങൾ, അതിലൊന്നെന്താ, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, സ്ത്രീകളോട്, സ്ത്രീജനങ്ങളോട് ഏറ്റവും ഹൈറായ രൂപത്തിൽ, ഏറ്റവും നല്ല വിധത്തിൽ നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളതാണ്. അതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹജ്ജത്തുൽ വദാ, പ്രവാചകൻ്റെ വിടവാങ്ങൽ ഹജ്ജ്. വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 80 ദിവസം മുമ്പാണ്, റസൂലുള്ള വഫാത്താകുന്നതിൻ്റെ 80 ദിവസം മുമ്പാണ് നബി ആ ഹജ്ജ് ചെയ്യുന്നത്. ആ ഹജ്ജ് ചെയ്തിട്ട് പിന്നെ അധികം താമസിയാതെ വഫാത്താകുകയാണ്. അന്ന് അറഫയിൽ റസൂലുള്ള പ്രസംഗിച്ചു. അതാണ് അറഫ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, നബിയുടെ അറഫ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കേൾക്കുകയോ അല്ലെങ്കിൽ എഴുതി തൂക്കുകയോ ചെയ്ത് കാണും. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ അലാ അറിയുവിൻ വസ്തൗസൂ, ഞാനിതാ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു, ബിൻ നിസാഇ ഖൈറാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അവരോട് നല്ല നിലയിൽ നിലകൊള്ളണം എന്ന്. അതാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒട്ടനവധി കാര്യങ്ങൾ പ്രിയമുള്ളവർ, അവർക്ക് വസ്ത്രം ധരിക്കാൻ. നിങ്ങൾ നോക്കൂ, ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വുമൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എല്ലാ സ്ത്രീകളായിട്ടുള്ള ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലെയുള്ള ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തുന്നുണ്ടായി. അപ്പോൾ നിങ്ങൾ പത്രത്തിലോ കണ്ടു കാണാം, എന്താണെന്നറിയോ, ഒരു പിന്നെ സ്ത്രീ തട്ടം ധരിച്ചിട്ട്, മക്കനെ ധരിച്ചിട്ട് ഈ യോഗത്തിന് പോയി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആളുകൾ അവർക്ക് വിലക്കേർപ്പെടുത്തി എന്നുള്ളതാ. എന്താ അവർ ചെയ്ത തെറ്റ്? ഒരു മക്കനെ ധരിച്ചിട്ട് യോഗത്തിനെത്തി എന്നുള്ളതാ. നമ്മൾ ആലോചിക്കണം,
അതൊക്കെ നടക്കും. കാരണം നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരായ ഒന്നും ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ കൊന്ന ഒരു സ്ഥലമാണ് അല്ലേ. ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനായ ആള് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പശുവിൻ്റെ മാംസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ചു കൊന്നില്ലേ? ഉത്തർപ്രദേശിലെ അഖ്ലാഖ് എന്ന് പറയുന്ന ഒരാൾ അടിച്ചു കൊല്ലുണ്ടായി. അപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ സംഭവിക്കുക എന്നുള്ള ഒരു അത്ഭുതമൊന്നുമല്ല. എന്നാൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു സഹോദരി മഫ്തിയൊക്കെ ധരിച്ച് അല്ലെങ്കിൽ പിന്നെ മക്കനെ കെട്ട് വളരെ അച്ചടക്കത്തോടു കൂടെ പോയപ്പോൾ അവരെ ആ മക്കനെ ധരിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ കയറ്റുന്നില്ല. അപ്പം അങ്ങനെ സ്ത്രീകളോടുള്ള എല്ലാ നിലക്കുള്ള അവമതിപ്പ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് മാത്രമല്ല, ഒട്ടേറെ പ്രശ്നങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കുള്ള പ്രാധാന്യം, ഒന്ന്, സ്ത്രീകളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു സ്വാലിഹത്തായിട്ടുള്ള നന്മ ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ദീനിൻ്റെ പകുതി പൂർണ്ണമായി എന്നുള്ളതാണ്. അതൊരു ഭാഗ്യമാണ്. ഒരു നല്ല സ്ത്രീയെ കല്യാണം കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു മഹാ അനുഗ്രഹമാണ്, ഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅഷിറൂഹുന്ന ബിൽ മഅറൂഫ്, സൂറത്തു നിസായിലെ 19-ാമത്തെ വചനം. എന്താ അർത്ഥം? നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളുക. ഭാര്യ മാത്രമല്ല സ്ത്രീ, ഇപ്പോൾ ഉമ്മയാണെങ്കിലോ? ഉമ്മാക്ക് ഏറ്റവും വലിയ ദർജയാണ് ഇസ്ലാമിൽ. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പ്രവാചകൻ്റെ കൂടെ യുദ്ധത്തിന് പിന്നെ പോകാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞത് വൃദ്ധരായിട്ടുള്ള മാതാവും പിതാവും ഒക്കെ ഉണ്ടോന്നാ, ഉണ്ടെങ്കിൽ അവരെ അടുത്ത് പോയിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നാ പറഞ്ഞത്. ഉമ്മാക്ക് വലിയ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഭാര്യ എന്ന് പറയുന്നതാകട്ടെ, ഉമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ബഹുമാനം നൽകേണ്ടതുണ്ട്, അവരുടെ അവകാശങ്ങൾ നൽകേണ്ടതുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് വഅഷിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നല്ല നിലയിൽ നിങ്ങൾ നിലകൊള്ളുക എന്നാ. നല്ല സ്വഭാവത്തിൽ, നല്ല പെരുമാറ്റത്തിൽ, നല്ല വാക്ക്, ഇതൊക്കെ അവരോട് നമ്മൾ ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്. ഒരിക്കലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇ ദുനിയാ അൽമർഅത്തു സ്വാലിഹാ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് വിഭവങ്ങളാണ്, ചരക്ക് വസ്തുക്കളാണ്. ആ വിഭവങ്ങളിൽ വെച്ച് വഖൈറു മതാഇ ദുനിയാ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാ. സ്വാലിഹത്തായ സ്ത്രീ, 5 നേരം നമസ്കരിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, ഭർത്താവിനെ നോക്കുക, ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കുക, കുട്ടികളെ നോക്കുക, വീടൊക്കെ നോക്കുക, ഭർത്താവിൻ്റെ അഭിമാനം, ഭർത്താവിനെ പരിഹസിക്കുകയല്ല മറിച്ച് ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കുക, അവൻ്റെ സമ്പത്ത് സംരക്ഷിക്കുക, അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അവനെ സന്തോഷിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല രൂപത്തിൽ ജീവിക്കുന്ന സ്ത്രീയാണെന്ത് അൽ മർഅത്തു സ്വാലിഹ. അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ലവൾ എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നോക്കൂ, മറ്റൊരിക്കൽ പറയണ്ടായി, അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ വഖിയാറുകും വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം. അതായത് അക്മലുൽ മുഅ്മിനീന ഈമാന, ഒരാളുടെ വിശ്വാസം, ഈമാൻ, അത് ഏറ്റവും പൂർണ്ണമായി തീരുക, കാമിലായി തീരുക. അഹ്സനുഹും ഖുലുഖ, അവൻ്റെ സ്വഭാവം നന്നായി തീരുമ്പോഴാണ്. നല്ല വാക്കുകൾ പറയുക, നല്ല വാക്ക് സംസാരിക്കുക, മറ്റുള്ള ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിൽ നിലകൊള്ളുന്ന ഒരാൾ. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനായ മനുഷ്യനാരാ? തൻ്റെ ഭാര്യയോട് നല്ല നിലയിൽ നിലകൊള്ളുന്നവനാണ്. പലപ്പോഴും പള്ളിയിൽ പോയാൽ, ആ സമൂഹത്തിൽ പോയാൽ, അവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ പ്രിയമുള്ളവരെ, വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണ്? ആ ഭാര്യമാരോട് നല്ല നിലയിൽ നിലകൊള്ളുന്നവരാണ്. ഇതാര് പറഞ്ഞതാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇസ്ലാം വമ്പിച്ച സ്ഥാനമാണ് കൊടുത്തുള്ളത്. ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ റോം പോലെയുള്ള സാമ്രാജ്യങ്ങൾ, നാഗരികതകൾ, അവരൊന്നും സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്തിരുന്നില്ല. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. മാതാവോ പിതാവോ മരിച്ചാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും അവകാശത്തിൽ, ആ സ്വത്തിൽ ഈ സ്ത്രീ മക്കൾക്ക്, പെൺമക്കൾക്ക് അവകാശങ്ങളുണ്ട്. ഇസ്ലാം അത് വകവെച്ച് കൊടുക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത്രയൊക്കെ സ്ഥാനം കൊടുക്കുന്ന ഒരു ഇസ്ലാമിനെ, അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ വളരെ മോശമായിട്ട് പലപ്പോഴും ആളുകൾ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ സത്യം എന്താണ്? ഇസ്ലാം കൊടുത്തത്ര സ്ഥാനം മറ്റൊരു മതത്തിലോ ഒരു പ്രത്യയ ശാസ്ത്രത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സഹോദരിമാരെ ബഹുമാനിക്കുക. ഈ ഒരു ബഹുമാനത്തിലേക്ക് ഈ നാട് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പിഞ്ചു കുട്ടികൾ ആക്രമിക്കപ്പെടുകയില്ല. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ അവരുടെ അഭിമാനം പിച്ചു ചീന്തുകയോ ചെയ്യുകയില്ല. എല്ലാവരും അവരെ ബഹുമാനിക്കുന്നു. എന്താണ്? നിങ്ങൾ നോക്കൂ, ഒരു ആൾ നടന്നു പോകുകയാണ്, ഒരു അന്യ സ്ത്രീയെ കാണുക. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? അവരോട് കണ്ണുകൾ താഴ്ത്താനാണ്. വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു അബ്സാറഹും, സത്യവിശ്വാസികളോട് നീ പറയുക കണ്ണുകൾ താഴ്ത്തണം. അന്യരായ സ്ത്രീകൾ പോകുകയാണെങ്കിൽ, നീ അന്യരായ സ്ത്രീകൾ എന്ത് ചെയ്യണം? പുരുഷന്മാരെ കാണുമ്പോൾ, അന്യരായ പുരുഷന്മാരെ കാണുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം. അതങ്ങനെയുള്ള നിയമങ്ങളാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം, പലപ്പോഴും ആളുകൾ കുടുംബജീവിതത്തിലൊക്കെ പറ്റുന്നൊരു പ്രശ്നേ, ഈ സ്ത്രീകളെന്ന് പറയുന്നത് അവരുടെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ അവരുടെ സൈക്കോളജി, അവരുടെ മനഃശാസ്ത്രം, അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാരിയെല്ലിൽ നിന്നാണ് സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൗസൂ ബിന്നിസായി ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രൂപത്തിൽ ഉത്തമമായി നിലകൊള്ളണം എന്ന് ഞാൻ ഇതാ വസൂയത്ത് ചെയ്യുന്നു. ഫഇന്നൽ മർഅത ഖുലിഖത്ത് മിൻ ലിലഅ, ലിലഅ എന്ന് പറഞ്ഞാൽ വാരിയല്ല്, വാരിയല്ല് മനസ്സിലായില്ലേ? വാരിയല്ലിൽ നിന്നാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്ന അഅവജ മാ ഫിൽ ലിലഅ അഅലാഹു, ഈ വാരിയല്ലുകളുടെ കൂട്ടത്തിലെ മുകളിലുള്ള ഉണ്ടല്ലോ, അതിനാണ് ഏറ്റവും വളവ്, അവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. ഫഇൻ ദഹബത് തുഖീമുഹു കസർതഹു, അതിനെങ്ങാനും നീ നേരെയാക്കാൻ ശ്രമിച്ചാൽ, ആ വളവിനെ നേരെയാക്കാൻ ശ്രമിച്ചാൽ, കസർത്തഹു, അതിന് നീ പൊട്ടിക്കും. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഇൻ തറക്തഹു ലം യസൽ അഅവജ്, ഇനി അങ്ങനെ വിട്ടേച്ചാലോ അതങ്ങനെ നിലകൊള്ളും. ഫസ്തൗസൂ ബിന്നിസായി ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ നിലകൊള്ളുക. അതിനർത്ഥം എന്താ? ഇതിന് ഈ ഹദീസിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങൾ കാണാം. പിന്നെ ലോകത്തെ നമ്മുടെയൊക്കെ മാതാവായിട്ടുള്ള ഹവ്വ ഉമ്മ, അവരെ സൃഷ്ടിക്കപ്പെട്ടുള്ള വാരിയലിൽ നിന്നാണെന്ന്. അപ്പം സ്ത്രീകൾക്ക് പൊതുവെ എന്തുണ്ട്? പുരുഷന്മാരെ പോലെയുള്ള ചിന്തയോ, അല്ലെങ്കിൽ ആ രൂപത്തിലല്ല അവരൊരു പക്ഷെ ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അവരെ ചിന്തിക്കണം എന്ന് വിചാരിച്ച് അടിച്ചൊതുക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. വളരെയധികം ഇപ്പോൾ ഭർത്താവ് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമായി കഴിഞ്ഞാൽ വളരെ മനഃശാസ്ത്രപരമായിട്ട്, തന്ത്രപരമായിട്ട്, കൗശലപൂർവം അവരോട് ഇടപഴകാൻ നമുക്ക് കഴിയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതല്ലെങ്കിൽ, അതല്ലാതെ ഒരു മിലിട്ടറി കാണിക്കുന്നത് പോലെ വീട്ടിൽ കാണിക്കണം എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. വളരെയധികം സ്നേഹപൂർവം,
വളരെയധികം തന്മയത്വത്തോടുകൂടെ ക്ഷമാപൂർവം എടുത്തു ചാടാതെ കോപം കാണിക്കാതെ എന്ന് പറഞ്ഞാൽ തീരെ കോപിക്കേണ്ടെന്നല്ല, ചിലപ്പോൾ കോപിക്കേണ്ടി വരും, ചിലപ്പോൾ ചൂടാവേണ്ടി വരും, കുടുംബജീവിതത്തിലൊക്കെ അതൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ അതൊക്കെ എന്താണ്, സന്ദർഭവും സാഹചര്യമൊക്കെ മനസ്സിലാക്കി നല്ല രൂപത്തിൽ നിലകൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നോക്കൂ, മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒന്നിലധികം ഒക്കെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒന്നിലധികം കല്യാണം കഴിക്കുക എന്നുള്ളത് പിന്നെ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് നാലും കെട്ടി എങ്ങനെ ജീവിക്കാം, അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാൽ പറയുന്നുണ്ട്, വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിങ്ങൾ അവർക്കിടയിൽ നീതി പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഫവാഹിദ, ഖുർആന്റെ ആയത്താണ്, അള്ളാഹിൻ്റെ കലാമാണ്, നിങ്ങൾ ഒരുവിള മാത്രം കല്യാണം കഴിക്കുക എന്നാണ്. അപ്പോൾ എന്നിട്ട് പരലോകത്തുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും മഹ്ഷറ, മഹ്ഷറ ഭൂമിയിൽ ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ചില ആളുകൾ അവിടെ ഹാജരാക്കപ്പെടുക എങ്ങനെയാണ്, അവരുടെ ഈ തല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് അപമാനിതരായിട്ടാണ് അവർ വരിക എന്നാ. അപ്പോൾ എന്താണ് അങ്ങനെ അപമാനിതരായിട്ട് വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ആ മറുപടി എന്താണെങ്കിൽ വിശദീകരണം, അവർ ഒന്നിലധികം കല്യാണം കഴിച്ചിട്ട് ഒരുവളോട് മാത്രം കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിച്ചു എന്നുള്ളതാണ്. അത് പാടില്ല എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കാരണം അങ്ങേയറ്റം ഏതെങ്കിലും ഒരു സ്ത്രീയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്നാ. അപ്പോൾ സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുക, അവരോട് നല്ല രൂപത്തിൽ നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബജീവിതവും എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കട്ടെ. റബ്ബനാത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.